കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പ ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊരു ഭംഗിയായിട്ടാ ചാർത്തിരിക്കുന്ന. ഒരു വെണ്ണക്കണ്ണനെയാ ചാർത്തിരിക്കുന്നത്. ഒരലിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വെണ്ണെടുത്ത് കഴിക്കുന്ന ഒരു കണ്ണനെയാ ചാർത്തിരിക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട്. നമ്മുടെ പൊട്ടക്കുഴി കൃഷ്ണവയ്ക്കനാ ചാർത്തിരിക്കണതേ. അസുരായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരലിങ്ങനെ ചന്ദനം കൊണ്ട് ചെറിയൊരു ഒരല്, ഇടത്തെ കാല് നിലത്ത് വെച്ചിട്ടുണ്ട്, വലത്തെ കാല് ഒരലിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഏന്തി ഇങ്ങനെ വെണ്ണെടുക്കണ അങ്ങനെ ഒരു ഇതിലാണ് ചാർത്തിരിക്കുന്നത്. കാലുമിൽ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്, ചന്ദനം കൊണ്ട് ഒരലുണ്ടാക്കിയിട്ടുണ്ട്, വലത്തെ കാല അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കെട്ടിയിട്ടുണ്ട് അരയില്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ കഴുത്തിൽ നല്ലൊരു മുല്ലപ്പൂ മുട്ടമാല ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിന്റെ കഴുത്തിനോട് ചേർന്നൊരു വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോളവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈകൊണ്ട് ഉറിയിൻ്റെ മുകളിൽ വെണ്ണ അങ്ങനെ എടുക്കുകയാണ്. വലത്തെ കാലിൽ കയറ്റി വെച്ച് വലത്തെ കൈ കൊണ്ട് ഉറിയുടെ മുളന്ന് ചെയ്ത്, ഇടത്തെ കാലം നിലത്താണ് കേട്ടോ. ഇടത്തെ കയ്യിൽ ഓടക്കോഴുണ്ട് കണ്ണൻ്റെ കയ്യിൽ. കണ്ണൻ്റെ ഓടക്കോഴ എവിടെയും വെക്കാണ്ട് കയ്യിൽ പിടിച്ച് നിന്നാ നിൽക്കണ്ട കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. കൈവളകള് തോളവളകള് ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ഗോപി വെച്ചിട്ടുണ്ട്, രണ്ട് ഗോപി വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഒരു ഗോപി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണൻ ആ മൂന്ന് ഗോപിയത്തിലൊക്കെ നിങ്ങളുടെ തിളക്കത്തിന് നല്ല കണ്ണങ്ങനെ ചീരിച്ചുകൊണ്ട് എന്തൊരു കൗതുകം അറിയോ. കൃഷ്ണാവിലു ആയിരപ്പാ പീലി ചന്ദനം കൊണ്ടാണ് ചാർത്തിന്. കൃഷ്ണൊക്കെ അങ്ങനെയാണല്ലോ ചാർത്താറ്. പീലി ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയിൽ കളവ കൊണ്ട്. പിന്നെ രണ്ട് തിരുമുടി മാലകളാണ് ശിരസിങ്കിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു വെള്ള വെള്ളയും പച്ചയായിട്ട് അങ്ങനെ തിരുമുടി മാല, പിന്നെ ചുവപ്പും വെള്ളയായിട്ട് അങ്ങനെ ദറവട്ടപ്പൂവും തെച്ചിപ്പൂ ആയിട്ട് അങ്ങനെ ഒരു തിരുമുടി മാല. അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. വെളുത്തപ്പൂവ് ചുവന്നപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയിൽ തടിച്ചു വരുന്നുണ്ട്. നല്ലൊരു ഉണ്ടമാല, നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഉണ്ടമാല. പിന്നെ ഈ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് വിധാനായിട്ട് എന്താ മൂന്ന് മാലകൾ ചാർത്തിട്ടുണ്ട്. അത് ഈ താമര താമരയും പൂ എന്താ തുളസിപ്പൂവും കൂടെ ഇടകലർ നല്ല കട്ടിയിൽ അങ്ങനത്തെ ഒരു ഉണ്ടമാല. പിന്നെ അതുപോലെ തന്നെ തെച്ചി തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല. അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ തെച്ചിയും തുളസിയും താമരയും അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് വെളുത്ത പൂവൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ മൂന്ന് ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ നല്ലൊരു ഉണ്ടമാല, ശിവസിങ്ങിൽ രണ്ട് തിരുമുടി മാല. അതിൻ്റെ നടുവിൽ നമ്മുടെ കണ്ണൻ്റെ ആ ചിരിച്ചുകൊണ്ട് വെണ്ണ വെണ്ണ കടത്തുനിന്ന് ഇങ്ങനെ എടുക്കാൻ പുറപ്പെടുക. ഗോപ ഏതോ ഗോപിയൻ്റെ ഭവനത്തിൽ നിന്നാണ് എടുക്കുന്നത്. അവർ വരുന്ന കാലം മുമ്പ് വെണ്ണ വാരി കഴിക്കാനുള്ള ധൃതിയിൽ ഒരു കാല് കയറ്റി വെച്ച് വെണ്ണ വാരി എടുത്ത് കഴിക്കാനുള്ള ഭാവത്തിൽ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല സന്തോഷമാവും കണ്ടാലേ. ആ രൂപം ഒന്ന് മനസ്സിലാക്കി ഉണ്ണിക്കണ്ണൻ്റെ വികൃതി ഒന്ന് ആലോചിച്ചൊക്കെ നല്ല സന്തോഷം കിട്ടും നമുക്ക്. ഗുരുവായൂരപ്പ ആ രൂപം മനസ്സിലെപ്പോഴും തെളിയണേ, ഞങ്ങളെ സന്തോഷിപ്പിക്കണേ, ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാക്കി തരണേ, നാമം ജപിക്കാൻ തോന്നിക്കണേ. നാമം ജപത്തിൻ്റെ ഒരു തടസ്സം ഉണ്ടാവരുതേ, എപ്പോഴും നാമം ജപിക്കാൻ തോന്നിക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം ആ നിലത്ത് കുത്തിയിട്ടുള്ള ഇടത്തെ കാലിൻ്റെ മുകളിലും പിന്നെ ഉറിൻ്റെ ഉരലിൻ്റെ മുകളിൽ കയറ്റി വെച്ച കാലിൻ്റെ മുകളിലും മുറുക്കെ അങ്ങോട്ട് പിടിക്കുക. രണ്ട് കാലും മുറുകെ പിടിച്ച് ഉറക്കം നാമം ജപിക്കുക നമ്മൾ. കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ കേട്ടോ. ആ ഒരു ഉറപ്പിൽ നമ്മളങ്ങോട്ട് ഉറക്കം നാമം ജപിക്കല്ലേ. ഹരേ നാരായണ 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 ഹരേ ഹരേ.